നമസ്കാരം നേപ്പാളിൽ വിമാന അപകടത്തിൽ മരണമടഞ്ഞ അഞ്ച് ഇന്ത്യക്കാരെയും തിരിച്ചറിഞ്ഞു അഭിഷേക് കുശ്വാഹ ബിശാൽ ശർമ്മ അനിൽകുമാർ രാജ്ഭർ സോനു ജയ്സ്വാൾ സഞ്ജയ് ജയ്സ്വാൾ എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഇതിൽ നാല് പേർ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലെ റിസോർട്ട് നഗരമായ പൊഹാറയിൽ പാരാഗ്ലൈഡിങ്ങിന് വന്നവരായിരുന്നു എന്ന് സർലാഹി ജില്ലയിൽ താമസിക്കുന്ന അജയ് കുമാർ ഷാ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഒരേ വാഹനത്തിലാണ് ഞങ്ങൾ വന്നത് അവർ ആദ്യം പശുപതിനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ഗോശാലയിലും പിന്നീട് ഡിസ്കവറി ഓഫ് താമേൽ ഹോട്ടലിലുമാണ് താമസിച്ചത് അതിനുശേഷമാണ് പൊക്കാറയിലേക്ക് പോയത് ഇക്കൂട്ടത്തിൽ മുതിർന്ന ആളായ സോനു യു പിയിലെ വാരണാസി സ്വദേശിയായിരുന്നു പൊക്കാറയിൽ നിന്ന് ഗോരഖ്പൂർ വഴി ഇന്ത്യയിലേക്ക് മടങ്ങാനായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് അജയ് കുമാർ ഷാ പറഞ്ഞു അതേസമയം കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതർ പേരുടെയും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു യതി എയർലൈൻസ് വിമാനം തകർന്നു വീണ് അറുപത്തിയെട്ട് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് തിരച്ചിൽ തൽക്കാലം നിർത്തിവെച്ചു തിങ്കളാഴ്ച തുടരും അതേസമയം നേപ്പാൾ വിമാനാപകടത്തിൽ മരിച്ചവരിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയ നേപ്പാൾ സംഘത്തിൽപ്പെട്ടവരും രാജു ടക്കൂരി റാബിൽ ഹമൽ അനിൽ ഷാഹി എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ടയിലെ ആനിക്കാട് നിന്നും നാട്ടിലേക്ക് മടങ്ങിയ സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ പത്തനംതിട്ടയിലെത്തിയത് അഞ്ചു പേരും ഒന്നിച്ചാണ് വിമാനത്തിൽ നേപ്പാളിലേക്ക് മടങ്ങിയത് എന്നാൽ അപകടത്തിന് തൊട്ടു മുമ്പ് സംഘത്തിലെ ദീപക് തമാങ് സരൺ എന്നിവർ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു രാവിലെ പത്ത് മുപ്പത്തിമൂന്നിന് അറുപത്തിയെട്ട് യാത്രക്കാരും നാല് ജീവനക്കാരുമായി കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എതി എയർലൈൻസിന്റെ നയൻ എൻ എൻ സി എച്ച് ആർ സെവന്റി ടു വിമാനമാണ് പൊകാറ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീണത് തകർന്നു വീണതിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചു ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് അപകടത്തിന് പിന്നാലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കാറയിലേക്ക് വന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് തകർന്നു വീണത് പൊക്കാറ രാജ്യാന്തര വിമാനത്താവളത്തിനും പഴയ വിമാനത്താവളത്തിനും ഇടയിലെ സേദി റിവർ വാലിയിലാണ് വിമാനം തകർന്നു വീണത് വിമാനം പഴയ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ശ്രമത്തിനിടെയാണോ തകർന്നതെന്ന് സംശയിക്കുന്നതായി അധികൃതർ അറിയിച്ചു മധ്യ നേപ്പാളിലെ പ്രധാന വിമാനത്താവളമാണ് പൊക്കാര ഇതിന് മൂന്ന് കിലോമീറ്റർ അകലെ ആഭ്യന്തര വിമാനത്താവളം പുതിയതായി നിർമ്മിച്ചു പ്രവർത്തനം ആരംഭിച്ച് പതിനഞ്ചാം ദിവസമാണ് അപകടമുണ്ടായത് ആഭ്യന്തര സർവീസ് നടത്തിയിരുന്ന വിമാനമാണ് തകർന്നത് എതി എയർലൈൻസ് വക്താവ് സുദർശൻ ബെർത്തുല അപകട വിവരം സ്ഥിരീകരിച്ചു പൊക്കാറയിലെ രണ്ട് വിമാനത്താവളങ്ങൾക്കിടയിലാണ് അപകടം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നേപ്പാൾ സർക്കാരിൽ നിന്ന് ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് വിമാന സുരക്ഷയുടെ കാര്യത്തിൽ വളരെ മോശം ചരിത്രമുള്ള രാജ്യമാണ് നേപ്പാൾ ഭൂപ്രകൃതിയാണ് ഇവിടെ വിമാനയാത്ര ദുഷ്കരമാക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണ് വിമാനത്താവളം റൺവേകൾ ചെറുതാണെന്നതും വെല്ലുവിളിയാണ് വിമാനം തകർന്നു വീണത് സാങ്കേതിക തകരാറ് മൂലമെന്നാണ് പ്രാഥമിക വിവരം കാലാവസ്ഥ പ്രതികൂലമായിരുന്നില്ല വിമാനത്തിന് ആകാശത്ത് വെച്ച് തന്നെ തീപിടിച്ചതായി വിവരം ലഭിച്ചതായാണ് എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ പറയുന്നത്